കുർബാനയെ സംബന്ധിച്ചും ഫെയ്ത്തിനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വൈദികരും മേൽപ്പട്ടക്കാരാണ്, ബിഷപ്പ്മാരാണ്. പ്രഗത്ഭരായ അനേകം അൽമായര് നമ്മുടെ സഭയിലുണ്ട്. അവരുടെ സേവനം രൂപതയുടെ ക്യൂരിയയിലേക്ക് സ്വീകരിക്കാൻ കഴിയുമോ? ഭൗതിക കാര്യങ്ങളിലുള്ള സമ്പൂർണമായിട്ടുള്ള ഭരണാധികാരം നിലനിൽക്കുന്നത് അൽമായരിലാണ്. സ്നേഹമുള്ളവര്, സീറോ മലബാർ സഭ ഇന്ന് വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഈ കടന്നു പോകുന്ന ഈ ഘട്ടത്തിൽ ഒരു നിർദ്ദേശം സീറോ മലബാർ സഭാംഗങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ആ മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് സിനഡ് ലിറ്റർജിയുടെ കാര്യത്തിൽ, ആരാധനാക്രമത്തിൻ്റെ കാര്യത്തിൽ തിരിച്ചു പോവുക, പഴമയിലേക്ക് തിരിച്ചു പോയി നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കണം എന്ന് സിനഡ് ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും ഞാൻ പിന്തുണ നൽകുകയാണ്. കാരണം അത് റോമിൻ്റെ ചിരകാല അഭിലാഷമാണ്. അതാത് പ്രദേശത്ത് നഷ്ടപ്പെട്ടിട്ടുള്ള ചില കൊളോണിയൽ അധിനിവേശങ്ങളിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ള പാരമ്പര്യങ്ങളെ തിരിച്ചെടുക്കണമെന്നുള്ള ആ അഭിലാഷമാണ് ഈ സീറോ മലബാർ സഭയുടെ സിനഡ് ആരാധനാക്രമ പരിഷ്കരണത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പരിശ്രമിച്ച കാർഡിനൽ തിസറാങ്ങിനോടും പ്ലാസിഡച്ചനോടും പൗത്തിൽ പിതാവിനോടുമൊക്കെ വളരെ നന്ദിയുണ്ട്. ഇത്തരണത്തിൽ വേറൊരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്ന് നാം പിന്തുടരുന്ന ഭരണരീതി എന്ന് പറയുന്നത് തികച്ചും റോമൻ ഭരണരീതിയാണ്. റോമൻ ഭരണരീതി അനുസരിച്ച് ഒരു ബിഷപ്പാണ് മുഴുവൻ സഭയുടെയും തീരുമാനമെടുക്കേണ്ട ഒരു വ്യക്തി. എന്നാൽ കേരളത്തിലെ കൽദായ പാരമ്പര്യത്തിലും കേരളത്തിലെ ഓറിയൻ്റൽ സഭകളുടെ ഒക്കെ ഭരണക്രമം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് കൽദായ സഭയുടെ ഘടന പരിശോധിച്ചാൽ നമുക്ക് കാണാം, അവരുടെ ഭൗതിക കാര്യങ്ങളിലുള്ള സമ്പൂർണമായിട്ടുള്ള ഭരണാധികാരം നിലനിൽക്കുന്നത് അൽമായരിലാണ്. എന്നാൽ കുർബാനയെ സംബന്ധിച്ചും ഫെയ്ത്തിനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വൈദികരും മേൽപ്പട്ടക്കാരാണ്, ബിഷപ്പ്മാരാണ്. നമ്മുടെ തന്നെ സീറോ മലബാർ സഭയുടെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, അൽമായരും അച്ഛന്മാരും ഈ ഭൗതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ബിഷപ്പ് എന്ന് പറയുന്നത് പുറമേ നിന്ന് വന്നിരുന്ന ഒരു ബിഷപ്പായിരുന്നു നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നിരുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിവുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഒരു പാരമ്പര്യം നിലനിന്നിരുന്നത്. പിന്നീടാണ് തദ്ദേശീയ മെത്രാന്മാർ നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വെസ്റ്റേൺ സഭ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റോമാ മാർപ്പാപ്പയുടെ കീഴിലുള്ള ലത്തീൻ സഭ, ഈ കൽദായ പാരമ്പര്യത്തിലുള്ള ഈ ഒരു യാഥാർത്ഥ്യത്തെ, അല്ലെങ്കിൽ ഓറിയൻ്റൽ സഭകളുടെ ഈ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ തയ്യാറായതിൻ്റെ ലക്ഷണങ്ങളാണ് ഇന്ന് റോമൻ ക്യൂരിയയിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. അൽമായർക്കുള്ള പങ്കാളിത്തം പല സ്ഥലത്തും ലഭിക്കുന്നു. അവരെ സിനഡിലെ ക്ഷണിതാക്കളായി വരുത്തുന്നു. അത്തരമൊരു കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സീറോ മലബാർ സഭയാണ്. കാരണം ലത്തീൻ സഭ അത് ഈ ഓറിയൻ്റൽ കൽദായ പാരമ്പര്യത്തിൽ നിന്ന് കടമെടുത്തിട്ട് ഇതിലെ നന്മകൾ അവിടെ സ്വീകരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിലുള്ള ഈ നന്മകളെ തിരികെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സഭയുടെ ഹൈറാർക്കിക്കൽ ഘടനയ്ക്ക് അകത്ത് പരീക്ഷണപരമായിട്ടെങ്കിലും, എന്ന് പറഞ്ഞാൽ നാളെ തന്നെ വോട്ടാവകാശത്തോടുകൂടി കുറേ അൽമായരെ സിനഡിൽ കയറ്റിയിരുത്തണം എന്നല്ല ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം. രൂപതകളുടെ ക്യൂരിയയിൽ
പ്രഗത്ഭരായ അനേകം അൽമായർ നമ്മുടെ സഭയിലുണ്ട്. അവരുടെ സേവനം രൂപതയുടെ ക്യൂരിയയിലേക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. രണ്ട്, സീറോ മലബാർ സിനഡ് കൂടുമ്പോഴും കെ സി ബി സിയുടെ മീറ്റിംഗ് കൂടുമ്പോഴും സി ബി സി ഐയുടെ മീറ്റിംഗ് കൂടുമ്പോഴും അതിൽ അൽമായരുടെ ചില പ്രാതിനിധ്യം കൂടെ ഉണ്ടെങ്കിൽ അത് ചർച്ചകൾക്ക് ഒരു പുതിയ ദിശ നൽകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ മൂന്ന് തരത്തിലുള്ള പല വേദികളിലും എന്നെ വിളിച്ച് ചില കാര്യങ്ങൾ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. അത്രയും കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പകരം സിനഡിൻ്റെ മീറ്റിങ്ങിൽ വോട്ടാവകാശമില്ലാത്ത ക്ഷണിതാക്കളായെങ്കിലും പ്രഗത്ഭരായ ചില വ്യക്തികളെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിനഡ് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് സഭ കൂടുതൽ മെച്ചപ്പെട്ട ഒന്നായിത്തീരും. അത് നമ്മുടെ ആരാധനാക്രമ പരിഷ്കരണത്തെ പോലെ തന്നെ ഓറിയൻ്റൽ സഭകളുടെ പരമ്പരാഗതമായ ഭരണക്രമത്തിലേക്ക് ഉള്ള ഒരു തിരിച്ചെടുക്കൽ കൂടിയാകും. ഇക്കാര്യത്തിൽ ലത്തീൻ സഭയ്ക്ക് ഓറിയൻ്റൽ സഭകളിൽ നിന്ന് പഠിക്കാനുണ്ടെങ്കിൽ നാം തന്നെ ഇത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് അൽമായൻ അനുഭവിക്കുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്. കാർഷിക പ്രശ്നം, വന്യമൃഗശല്യം, കുടിയേറ്റം കൊണ്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളും കുടിയേറിയവരും അനേകം രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്നത്, ഇവയൊക്കെ മെത്രാൻ സമിതി കാര്യമായിട്ട് ഇടപെടുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അൽമായരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി വേറെ രീതിയിൽ കേൾക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. താങ്ക് യു.